ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് കുറച്ച് യാത്രകളും തിരക്കും ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട് എന്നാൽ വ്യാഴമാറ്റം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടേണ്ടായ കാരണം ഈ വ്യാഴമാറ്റം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി നമ്മൾ ഈ കുമ്പൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം വക്രമടഞ്ഞിട്ട് മകരൻ രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അത് നവംബർ ഇരുപതാം തീയതി വരെ ഈ മകരരാശിയിൽ തന്നെ വ്യാഴം നിൽക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ടേ കുംഭത്തിലേക്ക് തിരിച്ചു പോവുകയുള്ളൂ എന്തായാലും ഈ വക്രഗതിയിലൊക്കെ വ്യാഴം മാറുമെന്ന് പറഞ്ഞാൽ പഴയ രാശിയുടെ ഫലം തന്നെയാണ് പറയുക എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി വ്യത്യാസങ്ങളൊന്നും നമുക്ക് പഴയ ആ ഒരു ഇതിൽ നിന്നും മാറ്റം വരാൻ സാധ്യത കുറവാണ് എന്നാലും നമുക്ക് ഈ വ്യാഴം എന്ന് പറയുന്നത് ഗ്രഹങ്ങളിലെ ഏറ്റവും അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് മറ്റ് ഗ്രഹങ്ങൾ മാറുന്നതിനേക്കാളൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരി മാറ്റം വരുത്തുന്നുണ്ട് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യാഴമാറ്റം എല്ലാവരും വളരെ പ്രാധാന്യമായിട്ടെടുത്ത് പറയാനുള്ള കാരണവും നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രാധാന്യം പറയേണ്ടതാണ് എന്നാൽ ഈ വ്യാഴം ചില രാശികളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ദൃഷ്ടി ഉണ്ടാകുക ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം ദോഷങ്ങളെ തന്നെ ഹനിക്കുന്നതെന്നാണ് പറയുക അങ്ങനെയുള്ള ഈ ദൃഷ്ടി വരുന്ന രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ വ്യാഴം നീചമോ ഉച്ചമോ അല്ലെന്നുണ്ടെങ്കിൽ സ്വക്ഷേത്രത്തിലോ അങ്ങനെയുള്ളത് വെച്ചിട്ടല്ല നമ്മൾ ഈ ചാരവശാലുള്ള ഫലം പറയുക ഈ പ്രശ്നരാശിയൊക്കെ വെക്കുന്നു പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി വ്യാഴം മറഞ്ഞ് നിൽക്കുകയാണോ അതോ നേരിട്ട് നിൽക്കുകയാണോ ദൈവാധീനം എന്നാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ചാരവശാലുള്ള ഫലം പറയുമ്പോഴും വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഫലത്തിനാണ് പ്രാധാന്യമായിട്ട് വരിക എന്തായാലും ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന രാശിക്കാരം എന്ന് പറയുന്നത് ഇടവക്കൂറും കർക്കിടകക്കൂറും അതുപോലെ തന്നെ ധനുകൂറ് മീനക്കൂറ് കന്നിക്കൂറ് ഈ അഞ്ച് കൂറുകാർക്ക് വളരെയധികം ഗുണങ്ങൾ അവർക്കൊരു രാജയോഗപ്രദമായിട്ടുള്ള ഫലങ്ങളൊക്കെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഈ മിഥുനക്കൂറുകാർക്കും അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്കും വൃച്ചിയക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഇവർക്ക് കുറച്ച് ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ കൂറുകാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകാൻ സാധ്യത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ അശ്വതി ഭരണി കാർത്തിക കാലുകാരായിരിക്കുന്ന മേടക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് മാറുകയാണ് ഈ കർമ്മരംഗത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യാഴമാറ്റാണിത് ഈ കർമ്മസ്ഥാനത്ത് വയ്ക്കുന്ന വ്യാഴം അത്ര ഗുണകാരിയല്ല അതുപോലെ തന്നെ ഈ മേലധികാരികളിൽ നിന്നൊക്കെയുള്ള ഒരു ശല്യം നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട് നമ്മൾ വിജയം ഉണ്ടാകും എന്ന് ഉറപ്പാക്കി വെച്ചിരുന്ന പല പദ്ധതികളിലും നമുക്ക് തിരിച്ചടികളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൽ ഒക്കെ നിലനിൽക്കുന്ന ആൾക്കാർക്ക് അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വരും വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആജ്ഞ ലഭിക്കുകയും എന്നാൽ അത് നമുക്ക് നടപ്പിൽ വരുത്താനുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകുകയും ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയും മേളക്കൂറുകാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഒരു വിരോധവും പകയും ഒക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുക ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് രാഷ്ട്രീയക്കാർക്കൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും നിയമമിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം കുടുംബജീവിതത്തിൽ കുറച്ച് സമയം അനുകൂലമായിരിക്കാനുള്ള സാധ്യത കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരാനുള്ള സാധ്യതയുണ്ടാവും സഹായ വാഗ്ദാനത്തിൽ നിന്നൊക്കെ സുഹൃത്തുക്കൾ പിൻവാങ്ങാനുള്ള സാധ്യതയുണ്ട് പുതിയ ആഭരണം വാങ്ങുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ് സാമ്പത്തിക കാര്യങ്ങൾ അത്ര തൃപ്തികരമായിരിക്കാനുള്ള സാധ്യതയും കുറവാണ് മേടക്കൂറുകാർക്ക് കഠിനാധ്വാനം ആവശ്യമായി വരുന്ന കാലമാണ് രോഗദുരിതങ്ങളിൽ നിന്ന് വിഷമിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവേ ഇവർക്ക് ഈ കണ്ടവശനിക്കാലം കൂടാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് വരെ അവർക്ക് കണ്ടവശനിയുണ്ട് മേടക്കൂറുകാർക്ക് അതുകൊണ്ട് ഈ ദോഷങ്ങൾ കുറയ്ക്കാൻ എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമവും ഹനുമാൻ സ്വാമിക്ക് വെണ്ണയോ അവലോ ഒക്കെ നിവേദിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം നടത്തുന്നത് നല്ല ഗുണമുണ്ടാക്കും ശിവന് ധാര നടത്തുക ശ്രീരാമന് അഷ്ടോത്തര അർച്ചന നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം വളരെ പ്രാധാന്യമാണ് വ്യാഴാഴ്ചകളിൽ കാര്യം വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടുള്ള ദോഷം തീരാന് ഏറ്റവും കൂടുതൽ നമ്മൾ ഭരിക്കേണ്ടത് വിഷ്ണുവിനെയാണ് അപ്പോൾ വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ഭജനം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുന്നവർക്ക് ഒത്തിരി ദുരിതങ്ങളൊന്നും വരാതെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യും പിന്നീട് ഇടവക്കൂറാണ് ഇവർക്ക് കാർത്തിക മുക്കാൽ രോഹിണി മകയിലെ അരക്കാരായിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രശസ്തി ഉണ്ടാകും വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങളാണ് ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യത മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുക അത് അതുപോലെ തന്നെ എല്ലാവിധ സംരംഭങ്ങളിലും വിജയം കൈവരിക്കാനുള്ള സാധ്യത ഉണ്ടാവുക ദാമ്പത്യ ജീവിതത്തിൽ മെച്ചപ്പെടുക പരസ്പരമായിട്ടുള്ള ധാരണയും ബഹുമാനവും വർദ്ധിക്കുകയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് ഇടവക്കൂറുകാർക്ക് പറയണം വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സന്താന തടസ്സം നേടുന്ന ആൾക്കാർക്ക് അവർ ചികിത്സകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫലപ്രാപ്തി ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു സമയമാണ് പണമിടപാടുകളിൽ വളരെയധികം കൃത്യത പുലർത്താൻ കഴിയുന്ന സമയമാണ് ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാനും കഴിയുന്ന സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി അതുപോലെ തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ ഒത്തിരി വിഷമമാണെന്ന് കരുതിയ പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടായിരിക്കും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അവസരം കിട്ടുകയും ചെയ്യും നല്ല ജോലി ലഭിക്കുന്നതിനും വിദ്യാവിജയത്തിനും പ്രവേശന പരീക്ഷകളിലെ വിജയത്തിനും സാധ്യതയുണ്ട് ആരോഗ്യനില വളരെ തൃപ്തികരമായിരിക്കും അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആ ഒരു പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് പറയേണ്ടതായിട്ടുണ്ട് മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും ആഡംബര വസ്തുക്കൾ അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇതൊക്കെ സമ്മാനമായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇടവകൂറുകാർക്ക് പറയേണ്ടതായിട്ടുണ്ട് പിന്നീട് വ്യാഴം ഒൻപതിലേക്ക് മാറുന്നതുകൊണ്ടുള്ള ഗുണഫലം വർദ്ധിക്കുന്നതിന് കൂടുതലും ജന്മനക്ഷത്രം തോറും ശിവന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക അതുപോലെ തന്നെ ധാര നടത്തുക അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് മാസത്തിൽ ഒരു ദിവസമെങ്കിലും തൊഴുത് അവര് നിവേദിക്കുക വിഷ്ണുവിനെ പ്രത്യേകമായിട്ട് തുളസിമാല പാൽപ്പായസമൊക്കെ കൊടുത്തി വ്യാഴാഴ്ച നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ ശാസ്താവിന് എളുപായസം നിവേദിക്കുന്നതും വളരെ നല്ലതായിട്ട് തന്നെ പറയപ്പെടേണ്ടതായിട്ടുണ്ട് എന്തായാലും നല്ലൊരു അനുകൂല ഫലങ്ങളാണ് ഇടവക്കൂറുകാർക്ക് പറയുക ഈ വഴിപാടുകളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഈ അനുകൂല ഫലങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടാവും പിന്നീട് മിഥുരക്കൂറുകാരാണ് മകയിലെ അര തിരുവാതിര പുണർദ്ദ മുക്കാലായിരിക്കുന്ന മിഥുരക്കൂറുകാർക്ക് എട്ടിലേക്കാണ് വ്യാഴം വരിക ഈ എട്ടിലേക്ക് വരുന്ന വ്യാഴം അഷ്ടമത്തിലെ വ്യാഴം ഗുണകര ദോഷകാരിയാണ് പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും വരവിനേക്കാളൊക്കെ ചെലവ് അധികരിക്കുന്നതായിട്ട് വരും സൗഹൃദത്തിന് ഉലച്ചിലുണ്ടാവും മനസ്സ് ആത്മീയ പ്രവർത്തനങ്ങളിലൊക്കെ അഭയം തേടാനും ഇടവരും പിതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ധനനഷ്ടത്തിനുള്ള സാധ്യതയും പറയേണ്ടതായിട്ടുണ്ട് അതുപോലെ അനാവശ്യമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും നമുക്ക് വന്നു വന്നുഭവിക്കാനും ഇടയുണ്ട് സ്വന്തം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അപവാദങ്ങളൊക്കെ ചിലപ്പം കേൾക്കേണ്ടതായിട്ട് വരും അത് ശ്രദ്ധിക്കണം ആത്മധൈര്യം നമ്മൾ കൈവിടാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഇരിക്കുന്നുണ്ട് മുൻകോപം നിയന്ത്രിക്കേണ്ട ഒരു കാലമാണ് പെട്ടെന്ന് ക്ഷിപ്രകോപം ഉണ്ടായിട്ട് പല കാര്യങ്ങളിലും നമ്മൾ തന്നെ സ്വയം നമുക്ക് വിന വരുത്തി വെക്കാനുള്ള ഇടയുള്ളത് അത് ശ്രദ്ധിക്കണം ബാങ്കിലൊക്കെ വായ്പയ്ക്ക് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത എന്തായാലും ഉണ്ടാവും സമയം പല വിധത്തിലും നമുക്ക് എതിരായിട്ട് കാണുന്ന ഒരു സമയമാണ് സ്വന്തം നിലനിൽപ്പിനെ വിസ്മരിച്ച് ഭാവിയിൽ എതിരാകാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് പറയണം അനാവശ്യമായിട്ടുള്ള വ്യക്തി വ്യക്തിവിരോധങ്ങളൊക്കെ നമ്മൾ സമ്പാദിക്കാനുള്ള ഇട വരുത്താനും ഇടയുണ്ട് അറിഞ്ഞുകൊണ്ട് ചില ചെറ്റുകളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും തെറ്റായി മരുന്ന് ഒക്കെ കഴിക്കാനുള്ള ഇട വരും ഹോർമോൺ ചികിത്സകളൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം കഷ്ടതയുടെ ഒരു പര്യായമായിട്ടാണ് പറയപ്പെടുക അതുപോലെ നേത്രരോഗം കടബാധ്യതകൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വേണം നമ്മൾ മിഥുന കൂറുകാർ ഈ ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഈ കാലഘട്ടം ഏതാണ്ട് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ നവംബർ ഇരുപത് വരെയുള്ള ആ കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടാനായിട്ട് ഈ ദോഷാവസ്ഥ നമ്മൾ തരണം ചെയ്യാനായിട്ട് ജന്മനക്ഷത്രം തോറും ശിവൻ്റെ അമ്പലത്തിലെ മൃത്യഞ്ചേ അർച്ചനയും ധാരയും കൂളമാലയൊക്കെ സമർപ്പിക്കുക വ്യാഴാഴ്ചകളിൽ നിർബന്ധമായിട്ടും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക കഴിയുമ്പോൾ നമ്മൾ സഹസ്വനാമർച്ചന അതുപോലെ തന്നെ നാരായണ സൂക്തം നാരായണസൂക്തം കൊണ്ടർച്ചന പാൽപ്പായസം തുളസിമാല ഇതൊക്കെ നടത്തുക അതുപോലെ ഒരു വർഷത്തേക്ക് മാസം തോറും ശിവക്ഷേത്രത്തിൽ നമ്മൾ മൃത്യുജയ് ഹോമം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ വ്യാഴമാറ്റത്തിൻ്റെ കാലാവധിയിലെങ്കിലും നമ്മൾ മാസത്തിലൊരു മൃത്യുജയ ഹോമം വെച്ച അമ്പലത്തിൽ നടത്തുന്നത് ശിവൻ്റെ അമ്പലത്തിൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് കർക്കിടകക്കൂറാണ് ഇവരെ പുണർദംകാലെ പൂയം ആയില്യ നക്ഷത്രത്തിൽ വരുന്ന കർക്കിടകൂറുകാർക്ക് ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം മാറുന്നത് ഉത്തമമായിട്ടുള്ളൊരു സ്ഥാനത്തേക്കാണ് മാനസികമായിട്ട് നിലനിന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനുള്ള ഇടവരും ശത്രുക്കളുടെ ഉപദ്രവം രോഗങ്ങൾ കള്ളമാരുടെ ഉപദ്രവം പരീക്ഷകളിലെ വൈഷമ്യങ്ങൾ ഇവയൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇതെല്ലാം അനുകൂലമായിട്ട് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയാണ് അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ സൗഖ്യം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യതയും കർക്കിടക കൂറുകാർക്ക് പറയേണ്ടതായിട്ടുണ്ട് ദാമ്പത്യ ജീവിതം വളരെ മെച്ചമായിട്ട് തന്നെ പോകുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ അകന്ന് താമസിക്കുന്ന ദമ്പതികൾ തമ്മിലെ പുനഃസാ സമാഗമനത്തിനുള്ള ഒരു യോഗം നമുക്ക് ഈ സമയത്ത് പറയേണ്ടതായിട്ടുണ്ട് ജീവിത പങ്കാളി ജോലിയിൽ വലിയ നേട്ടങ്ങളും ആദരവുമൊക്കെ കരസ്ഥമാക്കുന്നത് നമുക്ക് കാണാൻ ഇടവരികയും ചെയ്യും വരുമാനത്തിനും നമുക്ക് വർധനമുണ്ടാവും ഈ സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ഏഴിലേക്കുള്ള വ്യാഴത്തിൻ്റെ വരവ് വിവാഹത്തെ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടും കുറച്ച് അനുകൂലമായ സമയമാണ് നല്ല സൂര്ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം പങ്ക് കൂട്ടായ പ്രവൃത്തികളിലും നേട്ടം നേട്ടമുണ്ടാകാം അതുപോലെ തന്നെ കഫജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ ചിലപ്പം പിടിപെടാനുള്ള സാധ്യതയുണ്ട് ദീർഘദൂര യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടവശിനി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം അതിന് ശാസ്താവിനെ പ്രീതിപ്പെടുത്തി കൂടുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാചന നടത്തുക ദേവിയെ പ്രീതിപ്പെടുത്തി രക്തപുഷ്പാഞ്ജലി അഷ്ടോത്തരച്ചന ഇതൊക്കെ നടത്തുക ശ്രീകൃഷ്ണനോ വിഷ്ണുവിനെയോ ക്ഷേത്രദർശനം നടത്തി വ്യാഴാഴ്ച ദർശനം നടത്തിയിട്ട് പാൽപ്പായസം തൃക്കൈവെണ്ണ തുളസിമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നതും നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കി തരുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് ഈ ചിങ്ങക്കൂറുകാരാണ് അവർ മകം പൂര ഉത്രത്തിക്കാർ ഈ ചിങ്ങക്കൂറുകാർക്ക് ആറിലോട്ടാണ് വ്യാഴം വരിക ആറിലെ വ്യാഴം അത്ര നല്ലതല്ല കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വ്യാഴമാണ് ഭക്ഷണം നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരണ്ട ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ ജോലികളിലും തടസ്സം നേരിടും ഇതുമൂലം നമുക്ക് മാനസികമായിട്ട് ഒരു വിഷാദം ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പറയണം ജീവിത പങ്കാളിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ശത്രുക്കൾ വളരെയധികം ശക്തിയോടുകൂടിയിട്ട് ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവിധത്തിലും നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കും എങ്കിലും ഈശ്വരാധീനം നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ആ ശത്രുപീഠയിൽ നിന്നും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയും ദീർഘദൂരമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക പടമിടപാടുകളിലും നമ്മൾ ശ്രദ്ധിക്കുക വ്യാഴം സന്താനകാരകനോടായതുകൊണ്ട് സന്താനങ്ങൾക്ക് ധനപരമായ ആഗ്രഹത്താൽ വിവിധ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള കാരണം ഉണ്ടാവാം സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് അതുപോലെ തന്നെ ബന്ധുജനങ്ങളെ പിരിഞ്ഞ് കഴിയേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധ വർദ്ധിച്ചിട്ട് ചെറിയ വീഴ്ച പരിക്ക് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കണം ശരീരത്തിൽ കൊഴുപ്പ് കൂടിയിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ പ്രമേഹം ഇതൊക്കെ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടാകും കോടതി പോലീസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കേസ് പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ആറിലെ വ്യാഴം നമുക്ക് ദോഷകാരിയാണ് ഈ നരസിംഹ ദർശനം നടത്തുക അടുത്ത നരസിംഹക്ഷേത്രങ്ങളോ ക്ഷേത്രങ്ങളോ വിഷ്ണു ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക നരസിംഹത്തിന് പാനകം അർച്ചന ഇതൊക്കെ നടത്തുക വിഷ്ണുവിന് പാൽപ്പായസം തുളസിമാല ഒക്കെ നടത്തുക ശിവന് കൂവളത്തില കൊണ്ട് അഘോരമന്ത്രം കൊണ്ട് അർച്ചന നടത്തുക ഇതൊക്കെ വളരെയധികം ഗുണം നൽകും പിന്നെ ഭാഗ്യസൂക്തം ഗണപതിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും കുറച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും പിന്നീട് കന്നിക്കൂറുകാരാണ് ഉത്രത്തിമുക്കാല അത്തം ചിത്തിര അരയായിരിക്കുന്ന കന്നിക്കൂറുകാർക്ക് അഞ്ചിലോട്ടുള്ള വ്യാഴമാറ്റം വളരെ ഭാഗ്യവർദ്ധന നൽകുന്ന ഒരു കാലമായിരിക്കും നാലിലെ വ്യാഴത്തിൻ്റെ സമയത്ത് നടത്തിയ നിക്ഷേപങ്ങൾക്കൊക്കെ അഞ്ചിലെ വ്യാഴം നല്ല ഫലങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് അത് ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടായിരിക്കും അതുപോലെ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യവും നമുക്ക് ഈ സമയത്ത് കാണുന്നുണ്ട് അന്യജനസഹായത്താൽ കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാവും

അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം നിയന്ത്രിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത വ്യാഴമാറ്റം വരുമ്പം അത് രോഗസ്ഥാനത്തേക്ക് മാറുകയാണ് അപ്പോൾ അത് നമുക്ക് ദോഷങ്ങളുണ്ടാക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമുള്ള സാധ്യത വരും വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും പഠനത്തിൽ വിജയം നേടാനും ഒക്കെ കഴിയുകയും ചെയ്യും ദാമ്പത്യ ജീവിതം ഹൃദ്യമായിട്ട് തന്നെ തുടരുന്ന കാലമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉള്ളത് ഇല്ലാതാകും വരുമാനം വർദ്ധിക്കും അവിവാഹിതർക്ക് വിവാഹയോഗം പറയുന്നുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ വ്യാഴമാറ്റം കന്നിക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ശത്രുക്കളെ ശല്യമൊക്കെ ഉണ്ടാകെങ്കിലും അതൊക്കെ നമ്മളൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലൊന്നും ഏർപ്പെടരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും നമ്മളതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംശയമില്ല ശനിയാഴ്ച ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക ജന്മനക്ഷത്രം എന്ന് പറഞ്ഞു ശിവന് ധാരെ മൃത്യുജർച്ചന നടത്തുക വിഷ്ണുവിനെ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി സർസ്വനാമാർച്ചനകളോ അല്ലാന്ന് തുടങ്ങി പാൽപ്പായസമോ തുളസിമാലയൊക്കെ സമർപ്പിച്ച് ഭഗവാൻ്റെ ഓ നമോ നാരായണായെന്ന് പറഞ്ഞാൽ അഷ്ടാക്ഷര മന്ത്രം ധാരാളം ജപിക്കുക നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല പിന്നീട് തുലാക്കൂറുകാരാണ് ചിത്തിര ചോതി വിശാഖം മുക്കാലായിരിക്കുന്ന തുരാക്കൂറുകാർ ഈ നാലിലെ വ്യാഴ വ്യാഴസമയത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചെലവിടാൻ കഴിയുന്ന ഒരു സമയമാണ് ഓഹരി ഭൂമി സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ വാങ്ങുന്നതിനും ദീർഘകാലമായിട്ടേക്കുള്ള നിക്ഷേപത്തിനും പണം ഉപയോഗിക്കേണ്ട ഒരു നേരം കൂടിയാണിത് ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും വാഹന ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം സുഹൃത്തുക്കൾക്കായിട്ട് പണം മുടക്കാനുള്ള ഇടയുണ്ട് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരിക വീട് പുതിയ വാഹനം എന്നിവ വാങ്ങാനുള്ള സാധ്യത ഉണ്ടാകുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനുള്ള യോഗം യോഗമുണ്ടാകുക ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാവാം കുട്ടികൾക്ക് സമയം അത്ര അനുകൂലമായിട്ട് പറയാൻ പറ്റത്തില്ല അവർ പഠനത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലാത്തവർക്ക് ഈ കർമ്മരംഗമൊക്കെ പുഷ്ടിപ്പെടാനുള്ള സാധ്യത പറയണം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനഃശാന്തി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ചില സന്ദർഭങ്ങളിൽ ചെറിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാധ്യതയുണ്ട് മാതാവിൻ്റെ ആരോഗ്യം മോശമാകാനായിട്ടുള്ളതുകൊണ്ട് അവിശ്രദ്ധിക്കണം ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉടനെടുക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കവും കലഹവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില ബന്ധുക്കളൊക്കെ നമ്മളോട് ശത്രുതയോടെ പെരുമാറാനുള്ള ഇടയുണ്ടാവാം ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് കുടുംബ ചെലവ് വർദ്ധിക്കുന്ന കാലമാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ജന്മനക്ഷത്രം തോറും ദേവീക്ഷേത്രത്തിലെ നെയ്വിള ും നെയ് പായസവും രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് നല്ലതാണ് ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് ചെയ്യുക വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ദർശനം നടത്തുക തുളസിമാലയും പാൽപ്പായസമൊക്കെ സമർപ്പിക്കുക കഴിയുന്നത്ര അഷ്ടാക്ഷര നിത്യവും ജപിക്കുക ശിവക്ഷേത്രങ്ങളിൽ നിർമാലി ദർശനം നടത്തുന്നതും വളരെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് വൃച്ചയക്കൂറുകാരാണ് വിശാഖംകാലം അനിഴൻ തൃക്കേട്ടയായിരിക്കുന്ന വൃച്ച സഹോദരങ്ങളുടെ സ്നേഹവും സഹായവും കിട്ടാനിടയുണ്ട് എങ്കിലും ചതിവിൽപ്പെടാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് അവർക്കായിട്ട് ധനം ചെലവിയേണ്ടതായിട്ട് വരാനുള്ള ഇട വരുന്നുണ്ട് കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ യാതൊരു സാധ്യതയുള്ള സമയമല്ല അതുപോലെ തന്നെ ജാമ്യം നിന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തലേ തന്നെ വന്ന് കയറും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് ജാമ്യം നിൽക്കാനായിട്ട് പോകരുത് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി ദുർബലമാകുന്ന കാലമാണ് മിക്ക കാര്യങ്ങളിലും നമുക്ക് തടസ്സങ്ങളുണ്ടാകുന്ന കാലമാണ് യാത്രകൾക്കിടയിലെ വീഴ്ച പരിക്ക് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ സമയം വളരെയധികം ശ്രദ്ധിക്കണം ഇടയ്ക്കിടെ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ അരിഷ്ടതകൾ നേരിടാനുള്ള സാധ്യതയുണ്ട് പ്രാർത്ഥനയിലൂടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് വിഘ്നങ്ങളും ദുരിതങ്ങളുമൊക്കെ അകറ്റേണ്ട കാലാണ് മത്സരങ്ങളിൽ വിജയിക്കാൻ വളരെ കഠിനാധ്വാനം വേണ്ടി വരുന്ന കാലമാണ് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനിടയുണ്ട് പറ്റിപ്പോയ അബദ്ധങ്ങൾ കാരണം നമുക്ക് മനസ്താപം വളരെയധികം ഉണ്ടാകുന്ന കാലമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടതായിട്ട് വരാനും ഇടയുണ്ട് സ്വജനങ്ങളിൽ നിന്നും സഹായം ഉണ്ടാകുന്ന കാലമായിരിക്കും ദോഷപരിഹാരമായിട്ട് മാസം തോറും സുബ്രഹ്മണ്യനും കുമാരസൂക്ത അർച്ചനയും പാലഭിഷേകവും ഒക്കെ നടത്തുന്നത് നല്ലതാണ് ഭദ്രകാളിക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നതും വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴമാറ്റ സമയത്ത് ഏറ്റവും പ്രാധാന്യം വിഷ്ണു ക്ഷേത്ര ദർശനമാണ് വിഷ്ണുവിനെ ഭജിക്കണം അഷ്ടാക്ഷര മന്ത്രം കഴിയുന്നത്ര ജപിക്കുക വിഷ്ണു സഹസ്രാമൊക്കെ ജപിക്കുന്നവർക്ക് അതും ജപിക്കുക അതുപോലെ തന്നെ തുളസിമാല പാൽപ്പായസമൊക്കെ സമർപ്പിക്കുക കഴിയുന്നത്ര പ്രാർത്ഥനയോടുകൂടി കഴിയുക ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നീട് ധനിക്കൂറാണ് മൂലം പൂരാള ഉത്രാർത്ഥിക്കാർ വളരെ നല്ല സമയമാണ് വ്യവഹാരങ്ങളിൽ വിജയം നേടുന്ന കാലമാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുന്ന കാലവുമായിരിക്കും ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് പരിക്കിന് സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം അതിൽ നിന്നും നമുക്കൊരു ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം സഹപ്രവർത്തകരുമായിട്ട് നിലനിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടുണ്ട് ബിസിനസ്സുകാർക്ക് വിദേശത്തു നിന്ന് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദേശ സഞ്ചാരം നമുക്ക് സാധ്യമാകുന്ന കാലമായിരിക്കും ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകാം നല്ല വാക്കുകളാൽ എല്ലാവരെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു കാലമായിരിക്കും വളരെ ഹൃദ്യമായ സുഖാനുഭവങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാനിടയുണ്ട് കുടുംബസമേതം വിനോദങ്ങൾ അതുപോലെ തന്നെ കലാപരിപാടികൾ ഇതിലൊക്കെ സംബന്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ പുഷ്ടിപ്പെടാം അതുപോലെ തന്നെ പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗുണപ്രദമായിരിക്കുന്ന ഗുണപ്രദമായിരിക്കുന്നൊരു കാലമായിരിക്കും സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരം ധാരാളം കിട്ടുന്ന ഒരു കാലമാണ് എന്നാൽ സൂക്ഷിച്ചേ കഴിക്കാവൂ ജോലിയിൽ ഉയർച്ചയും അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ധനലബ്ധിയും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും എന്തായാലും വിഷ്ണുവിന് നാരായണ സൂക്തം കൊണ്ട് അർച്ചന നടത്തുക ശ്രീകൃഷ്ണന് ത്രിമധുരം നിവേദിക്കുക തൃക്കൈവെണ്ണ നിവേദിക്കുക പാൽപ്പായസം നടത്തുക ഇതൊക്കെ വളരെ മെച്ചപ്പെട്ട ഫലങ്ങളുണ്ടാക്കും പിന്നീട് മകരക്കൂറാണ് ഉത്രാടത്തി മുക്കാല തിരുവോണം അവിട്ടം അരയായിരിക്കുന്ന മകരക്കൂറുകാർക്ക് ഒരു വിഷമാവസ്ഥ കുറച്ച് ഉണ്ടാകുന്ന കാലമാണ് ഒരു സമ്മിശ്ര ഫലങ്ങളാണ് അവർക്കുണ്ടാകുക മാനസികമായിട്ട് മരവിപ്പ് അനുഭവപ്പെടാൻ ഉണ്ടാവും അവചാരിതമായിട്ടുള്ള യാത്രകളൊക്കെ വേണ്ടി വരും മാനസികമായിട്ടുള്ള സന്തോഷം കുറയാം ഗ്രഹത്തിലെ ഒക്കെ വേണ്ടിവരും അവിചാരിതമായിട്ടുള്ള ഉണ്ടാവും എന്നാൽ ഈ സമയത്ത് ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് തുടരും ജന്മത്തിലെ വ്യാഴം സ്ഥാനഭ്രംശം ഉണ്ടാക്കുന്നതെന്നാണ് പറയുക അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ജോലിസ്ഥലത്തൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വേണം പോകാൻ ബന്ധുക്കൾക്ക് അനാവശ്യമായിട്ടുള്ള കലഹത്തിനൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ സ്ഥലം മാറ്റം അത് നമുക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലം മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതും സാധ്യത വരാനുള്ള ഇടയുണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദൂരദേശത്തേക്കൊക്കെ യാത്രയ്ക്ക് ഉള്ള സാധ്യതയും വരാം ഊഹക്കച്ചവടത്തിൽ ഒന്നും ഏർപ്പെടരുത് അത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും ബന്ധുക്കളെ തത്ക്കാലികമായിട്ട് പിരിഞ്ഞു കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം വിദേശ യാത്രയ്ക്കുള്ള സാധ്യത ഉണ്ടാവാം നമുക്ക് അത് മുന്നിൽ കണ്ട് നമ്മൾ എല്ലാം തയ്യാറെടുക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും വിദേശയാത്രയ്ക്ക് ദൂരദേശ യാത്രകൾക്കൊക്കെയുള്ള സാധ്യത നമുക്കുണ്ടാകും സാമ്പത്തികമായിട്ട് വിഷമതകൾ വലുതായിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള ധനനാശമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ വീഴ്ചയോ അപകടമോ ഒന്നും ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അരിഷ്ടതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്തുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം കാലം കൂടിയാണ് അതിൻ്റെ ജന്മശനിക്കാലമാണ് മകരക്കൂറുകാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ശാസ്താവിനെ ശനിയാഴ്ച ചോറും തൊഴുത് നീരാഞ്ജനവും എള്ളുപായസമൊക്കെ വഴിപാട് കഴിക്കുക ശനിയാഴ്ച നീലവസ്ത്രങ്ങളൊക്കെ ധരിക്കുക ഇതൊക്കെ വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് ചെയ്യുക വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ തൊഴുത് കതലിപ്പഴം പാൽപ്പായസമൊക്കെ നിവേദിക്കുകയോ തുളസിമാല ചാർത്തോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും ഹനുമാൻ സ്വാമിക്ക് വടമാല അവൽ നിവേദ്യമൊക്കെ നടത്തുന്നത് നമ്മുടെ ശനിയുടെ ദോഷത്തെ നമുക്ക് കുറയ്ക്കുകയും ചെയ്യും പിന്നീട് കുംഭക്കൂറാണ് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാലായിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടിലേക്ക് വ്യാഴം വരികയാണ് ആ ഈ പന്ത്രണ്ടിലെ വ്യാഴം ദോഷാരിയാണ് അപ്പോൾ അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ചിലവുകളൊക്കെ ഉണ്ടാക്കുന്ന കാലമാണ് ഇതൊഴിവാക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ധാരാളം ധനനഷ്ടങ്ങളും ധന ചെലവുകളും ഒക്കെ ഉണ്ടാകും അത് ശ്രദ്ധിക്കണം മക്കളുടെ വിവാഹം വീട് പണി അല്ലെങ്കിൽ വീട് മാറേണ്ടി വരിക ആശുത്രി ആശുപത്രികളിലൊക്കെ ചെലവ് ചെയ്യേണ്ടി വരിക ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ധനനഷ്ടം വരാനുള്ള സാധ്യത വരും കടം കൊടുക്കുക കൊടുത്തിട്ട് അത് കിട്ടാതെ വരിക അങ്ങനെ നഷ്ടം ഉണ്ടാവാം സർക്കാർ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ചിലവുകൾ വരിക ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ധനനഷ്ടം നമുക്ക് സംഭവിക്കാം മനഃപൂർവ്വം മോഹിപ്പിച്ച് ധനനഷ്ടം ആൾക്കാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഇടയുണ്ട് അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പണം നൽകാനുള്ളവരിൽ നിന്ന് നമുക്ക് ഒരു അലട്ടൽ നേരിടേണ്ടതായിട്ട് വരും നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് അവരെ നമ്മളെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം വരും സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേർന്ന പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള ഇടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള വിഷമതകൾ ആരോഗ്യപരമായിട്ടുള്ള വിഷമതകൾ ഇതൊക്കെ അലട്ടുന്ന കാലമാണ് അത് ശ്രദ്ധിക്കണം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് നല്ല സമയമാണ് വിദേശ യാത്ര നടക്കാം ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് മാനസികമായിട്ടൊരു പിരിമുറുക്കം നമ്മളെ എപ്പോഴും ഉണ്ടാകും മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തമാകുന്ന ഒരു കാലമാണ് അത് വളരെയധികം നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇറങ്ങി പുറപ്പെടാനുള്ള സാധ്യതയുണ്ടാവും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദൂരയാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും പഠനത്തിൽ കുട്ടികൾക്കൊരു അലസ്വത ഉണ്ടാകുന്ന കാലമാണ് പൊതുപ്രവർത്തകരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ മൂലം വിഷമിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കൂടുതൽ നമ്മൾ കന്യാധ്വാനം ചെയ്യും സാമ്പത്തിക നേട്ടങ്ങളായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ പോലും നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് വളരെ കുറച്ചേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അശ്രദ്ധ വർദ്ധിച്ച് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ളതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ദോഷസമയം നമ്മൾ അതിജീവിക്കാനായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവനെ കൂളമാലയും അതുപോലെ തന്നെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിഷ്ണുവിന് തുളസിമാലയും പാൽപ്പായസമൊക്കെ നടത്തുക അതുപോലെ തന്നെ ശാസ്താവിന് നീരാജനും ശനിയാഴ്ച തോറും നടത്തുക ഏകശനി തുടങ്ങിയിട്ടുണ്ട് കാലാണ് അതുകൊണ്ട് ശാസ്താവിന് നീരാജനും ഉരുളുപായസമൊക്കെ ശനിയാഴ്ച നടത്തുന്നത് നമുക്ക് ഒത്തിരി ദോഷത്തെ കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടാകും പിന്നീട് മീനക്കൂറാണ് കാലം ഒത്തുട്ടാതി രേവതി ഈ നക്ഷത്രക്കാരായിരിക്കുന്ന മീനക്കൂറുകാർക്ക് പതിനൊന്നിലേക്കുള്ള വ്യാഴാണ് അത് വളരെ നല്ലതാണ് മാനസികമായിട്ടുള്ള സന്തോഷമൊക്കെ വർദ്ധിപ്പിക്കുന്ന കാലമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിലുണ്ടായിരുന്നവർക്ക് അതൊക്കെ വിട്ടൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാവും എപ്പോഴും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ കഷ്ടകാലം തീർന്നിട്ട് നമുക്കൊരു ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ് അതുകൊണ്ട് എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് ധനലാഭവും ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്ന കാലമാണ് കിട്ടാതിരുന്ന ധനം വസ്തുക്കൾ ഇവയൊക്കെ നമുക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും അഭിലാഷങ്ങൾ പലതും നമുക്ക് നിറവേറുന്ന ഒരു കാലമായിരിക്കും ഭാഗ്യം നമ്മളെ എല്ലാ കാര്യത്തിലും ഒരു കാലമാണ് അധികാരമുള്ള പദവികൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും നമുക്കതിൽ നിന്നൊക്കെയുള്ള ഗുണാനുഭവങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും ദാമ്പത്യസുഖഹാനി ചിലപ്പോൾ ഉണ്ടാകും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവാം അത് ശ്രദ്ധിക്കുക സന്താനങ്ങൾക്കും പഠനത്തിനൊരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം അത് ശ്രദ്ധിക്കുക രാഷ്ട്രീയക്കാർക്കും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് വാഹനം ഓടിക്കുന്നവർ കുറച്ച് സൂക്ഷിച്ചു ഓടിക്കണം കരാറുകളിൽ ഏർപ്പെടുന്നവർ കുറച്ച് ശ്രദ്ധിച്ച് വേണം കരാറുകളിലൊക്കെ ഏർപ്പെടാൻ വീട് വാങ്ങാനും നിർമ്മിക്കാനും പറ്റിയൊരു കാലമാണ് അതിന് ശ്രമിക്കുന്നതും അത് ഫലപ്രാപ്തിയിലെത്തുന്നതിനും പറ്റിയൊരു കാലമായിരിക്കും താൽക്കാലികമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അത് സ്ഥിരപ്പെടാനുള്ള സാധ്യതയുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള യാത്രകൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം പരീക്ഷാ വിജയം ഇടയ്ക്കിടെ നമുക്ക് ഈ വാദജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾ വേണ്ട ആയുർവേദപരമായിട്ടുള്ള മരുന്നുകളൊക്കെ സേവിക്കേണ്ട കാലമാണ് നമുക്ക് ഈ കൂടുതൽ നല്ല ഫലങ്ങൾ ഫലങ്ങളിതിൽ കിട്ടാനായിട്ടും ചെറിയ ദോഷങ്ങൾ വരുന്നത് മാറാനായിട്ടും വിഷ്ണുക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുക വ്യാഴാഴ്ചകളിൽ അഷ്ടോ അഷ്ടാക്ഷരം വഴി നിത്രം ജപിക്കുക തുളസിമാല പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക സഹസ്രനാമം അർച്ചന നടത്തുന്നതും വളരെ നല്ലതായിരിക്കും എല്ലാ രീതിയിലുള്ള ഗുണങ്ങൾ മീനൻ രാശിക്കാർക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും എന്തായാലും ഇതിൽ അഞ്ച് രാശിക്കാർക്ക് നല്ല രാജയോഗ ഫലങ്ങളൊക്കെ ധനപരമായിട്ടുള്ള രാജയോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് ഈ ഫലങ്ങൾ ഉണ്ടാകാത്ത ആൾക്കാർ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേണ്ട വിധത്തിൽ അവരുടെ ജാതകം പരിശോധിപ്പിക്കുകയും അത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളാണോ അതോ നമ്മുടെ ജാതകാലുള്ള സമയദോഷം കൊണ്ടാണോ നമ്മുടെ ദശാകാലം അനുകൂലമല്ലാത്തത് കൊണ്ടാണോ എന്ന് വിദഗ്ധരായ ഒരു ജ്യോതിഷയെ കണ്ടിട്ട് വേണ്ട രീതിയിലുള്ള പരിശോധന നടത്തിയിട്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വ്യാഴമാറ്റം നമുക്ക് വളരെയധികം അനുകൂലമാക്കി എടുക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല എന്തായാലും നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പേരനാൾ ഒക്കെ ഇടുന്ന ആൾക്കാർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ആൾക്കാർക്കും നിത്യേനയുള്ള നമ്മുടെ ഗണപതി ഹോമത്തിലും പൂജകളിലും നമ്മൾ അവരുടെ പേരുന്നാൾ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു തന്നെ ഇരിക്കുകയാണ് കാര്യം എല്ലാ കമൻറ്റുകൾക്കും മറുപടി ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറുപടി ഇടാത്തത് എന്തായാലും തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ പേര് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ദൈവാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നമസ്കാരം